ready. I think she is a tourist guide. Ah, no. I don't know. I don't know. I don't know. I don't know. അല്ലാതെ ബസ് നമുക്ക് ഈ റൂട്ടിലില്ല വിക്ടോറിയോസനെ പറ്റിയുള്ള ചരിത്രങ്ങൾ ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ ഷോപ്സ് ആർ ക്ലോസ്ഡ് നമ്മൾ സ്റ്റിൽ വന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ നമ്മൾ വേറെ എങ്ങോട്ടും പോകണില്ല ഇനി കറങ്ങി നോക്കണം എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റുമെന്നുള്ളത് എന്താടി നമ്മൾ ഇവിടെ നിന്നിട്ട് ഒന്നും കാണാനില്ല വാ എലിലൊക്കെ നടക്കാം അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് ബിർഗു എന്നാണ് കേട്ടോ 1500s ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ബിർഗു എന്നായിരുന്നു അതായത് നമ്മുടെ മാൾട്ടയുടെ ക്യാപിറ്റൽ സിറ്റി വാലറ്റ ആവുന്നതിന് മുമ്പ് ബിർഗു ആയിരുന്നു മാൾട്ടയുടെ ക്യാപിറ്റൽ സിറ്റി 1500s ഒക്കെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണ് ഈ ബിർഗു കേട്ടോ എന്നാൽ ഇപ്പോൾ അതറിയപ്പെടുന്നത് വിക്ടോറിയോസ സാംഗ്ലിയ ആൻഡ് കോസ്പിക്യോ ഇങ്ങനെ മൂന്ന് പേരുകളിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതുകൂടാതെ വേറെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിന് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട് ഇത് കാണാനായിട്ട് സെൻറ്റ് ലോറൻസ് ചർച്ച് ഉണ്ട് മാൾട്ടാവാർ മ്യൂസിയം ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബിർഗു വാട്ടർ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഈ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ അതുകൂടാതെ തന്നെ റിലീജിയസ് ഫീസ്റ്റുകൾ അതായത് എസ്പെഷ്യലി ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കാറുള്ളത് അതുപോലെ ബിർഗു ഫെസ്റ്റ് അതായത് നമ്മുടെ എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഈ പൂരം എന്നൊക്കെ പറയൂലേ അതുപോലെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് അപ്പം എന്താണെങ്കിലും പക്ഷേ നമ്മളിത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ നമ്മൾ ശരിക്കും നമുക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് ഇവിടെയൊക്കെ ചുറ്റി കാണാനായിട്ടും കറങ്ങാനായിട്ടൊക്കെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ കുറച്ചും കൂടി പോകെ പോകെ കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് ഒരു ഫുഡ് ഒരു കഫേയുണ്ട് അപ്പം നമുക്ക് അവിടെ കയറണം ജസ്റ്റ് എന്തെങ്കിലും കഴിക്കണം അപ്പം ഞാനും ലിൻഡും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കിടക്കണം അവളെ ജീനും അശ്വതിയും കൂടി എന്തൊക്കെ ഫുഡുകൾ കിട്ടുമെന്നുള്ളത് അറിയാൻ പോയേക്കുവാണ് അപ്പം നമുക്ക് അവിടെ ഒന്ന് തിരഞ്ഞു നോക്കാം ആ ബാറാം ഡിഗ്രി വാവ് പൊളി ഷോപ്പ് മോനെ കേറിയാണ് അശ്വതി ഇവിടെ കുളംകഷമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിട്ടും ഓർഡർ ചെയ്യുന്നുള്ളത് മൂന്ന് പേരും ജോറായിട്ട് നോക്കുന്നുണ്ട് മെനു കാർഡ്
അപ്പോൾ ബിന്ദു ഒരു ഓറഞ്ച് ജ്യൂസ്, എൻ്റെ പോലെ ആ ഓറഞ്ച് ജ്യൂസാണെങ്കിൽ കഴിച്ചെടുത്ത് വയ്യ കേട്ടോ. എന്താ റിയാക്ടിങ് ഈസ് റിയാക്ടിങ്. പിന്നെ എന്തോ ചോക്ലേറ്റ് ക്രൂയിസ് ഉണ്ട്, അല്ല സോറി ക്രിസാൻഡോ, അതും അവൾ സെറ്റാക്കിയിട്ടുണ്ട്. അവൾക്ക് ഞങ്ങളുടെ പോലത്തെ പിസ്സ ബർഗർ അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അതൊക്കെ സ്വീറ്റ് ഐറ്റമാണ് ഇഷ്ടം. അപ്പോൾ അവൾ അത് എന്തോ പൊങ്ങച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഈ ബാറിനകത്ത്. നമുക്ക് ഇവിടെ ഇരുന്നും വേണമെങ്കിൽ കഴിക്കാം, അല്ല പുറത്തുള്ള ആ ഒരു ഓപ്പൺ ഏരിയയിലും വേണമെങ്കിൽ പോയിരുന്ന് കഴിക്കാം. അപ്പം ഞങ്ങളെന്തായാലും ഇവിടെ ഇരുന്ന്, ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ബോട്ടിലൊന്നല്ല കേട്ടോ, ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള മയണൈസ്, ടൊമാറ്റോ, കെച്ചപ്പ്, പിന്നെ ഒലീവ്. നമുക്ക് എക്സ്ട്രാ ഒലീവൊക്കെ വേണമെങ്കിൽ നമ്മുടെ പിസയിലൊക്കെ ആഡ് ചെയ്യാം. അതിനൊക്കെ വേണ്ടി ഇങ്ങനെ ഓരോ ടേബിളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അങ്ങനെ ഞങ്ങളുടെ പിസ എത്തി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുവാണ് ന്യൂയോർക്ക് പിസ. ഇത്രയും ഒരു വേസ്റ്റ് സാധനം എന്ന് വെച്ചാൽ, ഏ ഇട്ടേക്കണക്ക് ഉണക്കമീനാട്ടോ. എൻ്റെ പൊന്നെ എന്നാ ഉപ്പാണോ ഫുഡ്. ഇത് വീഡിയോ ആണോ ഫോട്ടോ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടോ. നമ്മളപ്പം വാളത്തിലേക്ക് തിരിച്ചു പോരുവാണ്. അപ്പ് ആൻഡ് ഡൗണ് 2 each ആണ് കേട്ടോ. അങ്ങോട്ട് 2 euro, ഇങ്ങോട്ട് 2 euro. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ലിഫ്റ്റിൻ്റെ അവിടെ അടച്ചു പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബോട്ട് ഇറങ്ങിയിട്ട് നേരെ റൈറ്റ് തിരിഞ്ഞ് ബസ് സ്റ്റോപ്പിൻ്റെ ആ ഡയറക്ഷൻ നടന്ന് നമ്മൾ ഒരു കയറ്റം കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ താഴെയുള്ള ഗേറ്റിലെത്തും. ആ ഗേറ്റ് വഴി നമുക്കിങ്ങനെ റാമ്പ് പോലെയാണ് റോഡുകൾ വളഞ്ഞും ചെരിഞ്ഞൊക്കെ. അപ്പോൾ അതുവഴി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിഫ്റ്റ് പിടിച്ച ആ സ്ഥലത്തേക്ക്, ആ സ്റ്റോപ്പിലേക്ക് എത്താം. ഇതൊന്ന് നമുക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും, വാലറ്റയ്ക്ക്. അങ്ങനെയാണ് അപ്പം നമ്മളിഞ്ഞി പോണത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് കയറി ചെല്ലണ സ്ഥലം ബറാക്ക ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാലറ്റയുടെ തന്നെ ഒരു ഭാഗമാണ്. ബറാക്ക ലോവർ ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിലെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി 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 അങ്ങനെ അങ്ങോട്ട് പോണത്. അങ്ങനെ നമ്മൾ ബറാക്കയിലെത്തി. ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ അപ്പർ ബറാക്ക. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് എടുത്ത് താഴത്തേക്ക് പോയത്. അപ്പോൾ ഇത് അവിടെ തന്നെയുള്ള ബറാക്കയിലെ ഒരു പബ്ലിക് പ്ലേസാണ്. ഇവിടെ ഒരുപാട് ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇരിക്കാൻ ബെഞ്ചസ് ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ഫീലാണ് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇത് ഇവിടെ കണ്ടു, ഒരു പടുകൂറ്റം ക്രിസ്മസ് ട്രീ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കതൊക്കെ ഒന്ന് പോയി കണ്ടേച്ച് വരാം അല്ലേ. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു ക്രിബും ഉണ്ട്, അതും കാണാം കേട്ടോ.
ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആയെന്ന് എനിക്കറിയാം, സോറി. കുറച്ച് തിരക്കായിപ്പോയി. എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.